നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്, ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ പുറത്തു പോയതിൻ്റെ കുറച്ചൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം അന്ന് ദുബായിലെ ബ്ലൂ വാട്ടർ ഐലൻഡിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതിനകത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ തന്നെ. ഐലൻഡ് കാണാനും ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ്. അപ്പോൾ അത് നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വൈകിട്ടൊക്കെ രാത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ബ്ലൂയിഷ് കളറൊക്കെ നല്ലപോലെ കാണണമെങ്കിൽ രാത്രിയിൽ പോകണം. നമ്മൾ പോയത് ഒരു 4 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഒരു 4:45 കഴിഞ്ഞപ്പോഴത്തേന് എത്തി. അപ്പോൾ അധികം ഒരു പിന്നെ സൺസെറ്റൊക്കെ കാണാൻ പറ്റി, നല്ലതായിട്ട് സൺസെറ്റൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ നല്ല വ്യൂ ആയിരുന്നു അതൊക്കെ കാണാനും. ഇപ്പം നമ്മൾ ഇതുപോലെ ബ്ലൂ വാട്ടർ ഐലൻഡിൽ എത്തിയാൽ നമ്മൾ ഇതുപോലെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, ബേസ്മെൻറ്റിലാണ് പാർക്കിംഗ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് നടക്കണം. നടന്നിട്ട് ഇതുപോലെ എസ്കലേറ്ററിൽ കയറിയിട്ട് കുറച്ച് നടന്നിട്ട് അവിടെ എത്തുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് നടക്കണം. അപ്പോൾ എന്നിട്ട് കുറച്ച് നടന്നതിന് ശേഷമാണ് ആ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. ശരിക്കും ഇത് രാത്രിയിലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു ബ്രിഡ്ജാണ്. ഇതിനകത്തൂടെ നടന്ന ഇത് സൈക്ലിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സൈക്കിളൊക്കെ കുട്ടികൾക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം. അപ്പോൾ അതിനുള്ള ട്രാക്ക്, പിന്നെ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങിച്ചെല്ലാവുന്നതാണ്. ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കാം, കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ബീച്ചിൽ.
അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ ഇറങ്ങാനായിട്ടല്ല വന്നത്, അപ്പം ജസ്റ്റ് ഒന്ന് കാണാനായിട്ടാണ് വന്നത്. അപ്പം ഒന്ന് കുറേ നാളായില്ലേ പുറത്തൊക്കെ പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ബീച്ചിൻ്റെ സൈഡിൽ കുറേ അപ്പാർട്ട്മെൻറ്റ്സും അങ്ങനത്തെയൊക്കെ ഉണ്ട്, പിന്നെ ഹോട്ടലുകളുണ്ട്. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു.